ഇന്നത്തെ റെസിപ്പി നമ്മളെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾ കുടിക്കുന്ന ജീരകക്കഞ്ഞിയാണ്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ചെറിയ നാഴീൻ്റെ അര നാഴി അരിയാണ് എടുത്തത് കഞ്ഞി ഉണ്ടാക്കാനായിട്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ഡവറേക്ക് ഇട്ടത്. നമ്മൾ അരിയൊക്കെ കഴുകുമ്പോൾ എപ്പോഴും ചൂടുള്ള വെള്ളം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അതിൻ്റെ ആ പശപ്പശപ്പൊക്കെ നമ്മൾ കഴുകുമ്പോൾ പോരുള്ളൂ. പച്ചവെള്ളം കൊണ്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ പശപ്പശപ്പ് പോകുന്ന കിട്ടില്ല. അങ്ങനെ ആ അരി കഴുകിയതിന് ശേഷം പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക. ഞാനൊരു ഏകദേശം ആ മൺകലത്തിൻ്റെ ഒരു പകുതിൻ്റെ താഴെ ഇട്ടാണ് വെള്ളം എടുത്തത്. അപ്പോൾ നിങ്ങൾ തോന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വെള്ളവും അരിയൊക്കെ കൂട്ടിയെടുക്കുക കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് മൂടി വെച്ച് വേവിക്കാം. ഈ ഒരു കഞ്ഞി നിങ്ങൾക്ക് പിന്നെ ഏതരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. സാധാരണ ഞാനിവിടെ സാധാരണ റേഷൻ അരിയാണ് എടുത്തത്. പിന്നെ നെല്ലുത്തേരിൻ്റെ അരിയോ അല്ലെങ്കിൽ കുറിയരി അതൊക്കെ എടുത്ത് ഉണ്ടാക്കാം കേട്ടോ. ഇനി ആ അരി ഒരു മുക്കാൽ വേവാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂണ് ഉലുവ ഇട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടെടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ല വേവാവുന്ന വരെ വേവിച്ചെടുക്കാം. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുക്കാവുന്നതാണ്. അപ്പം എനിക്കിവിടെ കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാകും, അതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ അരി ഇടുമ്പോൾ തന്നെ ഇട്ടുകൊടുക്കാവുന്നതാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഉലുവ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് തുടക്കത്തിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരുവിധം വെന്തിട്ട് ഇട്ടാലും മതി. ഇനി അത് വേവണ നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടി തേങ്ങ, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, കുരുമുളക് ഇത്രയാണ് വേണ്ടത്. ഇനി അതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് പിന്നെ നല്ല നൈസായിട്ട് തീരെ തരി ഇല്ലാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മൾ ഞാൻ അര നാഴി അരിക്കാണ് ഇത്ര എടുത്തത്. അര നാഴി അരിക്ക് ഇത്ര മതിയാവും. നിങ്ങൾ ഇതൊക്കെ കൂട്ടിയെടുക്കുകയാണെങ്കിൽ തേങ്ങയും കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചെടുക്കണമല്ലോ. വെള്ളം നാളികേരത്തിൻ്റെ ഒപ്പം നിൽക്കണം വെള്ളം. അത്ര മാത്രം ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം ഇതുപോലെ വേണം നിങ്ങൾ തേങ്ങ അരച്ചെടുക്കാനായിട്ട്. അപ്പം ഇവിടെ അരിയൊക്കെ നന്നാക്കി വെന്ത് വന്നത്, അരി ഉലുവ ഒക്കെ നന്നാക്കി വെന്ത് വന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചെടുക്കുക. ഈ സമയത്ത് നിങ്ങൾ തീ നല്ല കുറച്ച് വയ്ക്കണം. അല്ലെങ്കിൽ ഇതൊന്നാമത് നല്ല അരിയൊക്കെ നല്ല വെന്ത് നിൽക്കുകയാണ്. അപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാനായിട്ട്. എന്നിട്ട് അരപ്പ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ട് അതൊന്നും കൂടെ കുലുക്കിയിട്ടും കൂടെ ഇതിലേക്ക് ഇട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി കൊടുക്കുക. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഇട്ടെടുക്കുക. അപ്പം ഇത്രേ പണിയുള്ളൂ. ഇപ്പം കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വറവിടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ മിനിറ്റ് തിളപ്പിക്കുക. ഇനി തിളപ്പിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കിയെന്നെ ഒന്ന് അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണയിൽ വറവിടുന്നതിനെക്കാട്ടി നല്ലത് നെയ്യിൽ വറവിടുന്നതായിരിക്കും. അത് ആവും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുക. പിന്നെ ടേസ്റ്റിനും നെയ്യ് എടുക്കണ തന്നെയായിരിക്കും നല്ലത്. രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ടെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നാല് ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ടെടുത്ത് മൂപ്പിച്ചെടുക്കുക. അത് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക.
ഇനി അത് നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചെടുക്കുക. ഇത്ര കഞ്ഞിയുണ്ട്, വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഈ പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കഞ്ഞിയാണ്. ഇനിയിപ്പം അല്ലെങ്കിലും നമുക്ക് വെറുതെ പിന്നെ ഉണ്ടാക്കി കുടിക്കുകയൊക്കെ ചെയ്യാം. നല്ല ഔഷധ ഗുണമുള്ള കഞ്ഞിയാണ്. നമ്മളിതിൽ നാളികേരം, കുരുമുളക്, നല്ല ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, നെയ്യ് എല്ലാം ഇട്ടണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. ഈ വയസ്സായ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള ഒരു കഞ്ഞിയാണ്. നമുക്ക് ഏത് സമയത്ത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മറ്റുള്ള ആൾക്കാരെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.